ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇതാ ഇന്നൊരു നല്ല വെറൈറ്റി ഉള്ളൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ എന്താ നല്ല കറുത്ത മുന്തിരി കുരു, ഇത് കുരുവെള്ള മുന്തിരിയാണ് കേട്ടോ. അത് നല്ലോണം വാഷ് ചെയ്ത് ഒരു സോസ് പാനിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെതാ ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതാ ഇതുപോലെ നല്ലപോലെ തിളച്ചിട്ടിട്ടുണ്ട്. മുന്തിരിയൊക്കെ പൊട്ടി നല്ല ബോള് പോലെ പരുവത്തിലാവുമ്പം നമുക്ക് എടുക്കാം. അങ്ങനെതാ ആക്കണം. ഈ പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ മുന്തിരിയൊക്കെ നല്ലോണം വെന്ത് നല്ല ബോള് പോലെ വന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം എന്താ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു വെക്കുകയാണ്. അങ്ങനെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, നല്ലോണം ചൂടാറി കിട്ടട്ടെ കേട്ടോ. അങ്ങനെതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുന്തിരിയുടെ ചൂടൊക്കെ ആറി നല്ല തണുത്ത് നല്ല കൂളായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നല്ലപോലെ തണുത്തിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. അങ്ങനെതാ ഇപ്പം ഞാൻ അടിച്ചെടുക്കുകയാണ് മിക്സിയിലൊഴിച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒരു അരിപ്പയിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരിച്ചെടുക്കുകയാണ്. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം തിളപ്പിച്ചെടുക്കണ മുന്തിരിയിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ മതി. അതാ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ അതാ ഈ പരുവത്തിൽ കിട്ടി. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഞാനിതിലോട്ട് ഇടാൻ പോണത് നമ്മ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. കണ്ട ഈ പാല് രാവിലെ തന്നെ ഞാൻ തിളപ്പിച്ചായിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഇനി ആ പാലാണ് നമ്മൾ ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ പാലൊഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടാ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, നല്ലൊരു പർപ്പിൾ കളറിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. ഇന്നൊരു ഗ്ലാസ്സിലോട്ട് ഞാനിത് സെർവ് ചെയ്യുകയാണേ. അങ്ങനെതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി എമ്മി ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസാണ്. നല്ലൊരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യണ ഒരു ജ്യൂസാണ് കേട്ടോ, മിൽക്ക് ഷേക്കൊക്കെ പോലെ. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് പാലില്ലാത്ത സമയത്ത് ഇതാ വെറുതെ ഒന്ന് അരിച്ചെടുത്തേക്കുന്ന ജ്യൂസ് ഒന്നുകൂടി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. പാല് ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. അതാണ് മുന്തിരി വേവിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ 2 തരത്തിൽ നമുക്ക് ജ്യൂസ് അടിക്കാം. അങ്ങനെ നല്ല വെറൈറ്റി ഉള്ള 2 ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.